ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചർക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള വർക്കിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് ആണ് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നും എന്തൊക്കെ പുതുതായി വർക്ക് നടക്കുന്നുണ്ടെന്നും എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടെന്നും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കാം. അപ്പം ഞാൻ ഈ മെയിൻ റോഡിൽ പോകുന്നില്ല, വർക്ക് നടക്കുന്ന ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഈ സൈഡ് വാൾ നിർമ്മിക്കുന്നതിൻ്റെ പിന്നാലെ തന്നെ ഒന്ന് നോക്കാം എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടെന്ന്. അപ്പം ഈ സൈഡ് വാളിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുള്ളത്, പിന്നെ അതിനോടൊപ്പം തന്നെ സർവീസ് റോഡും ക്ലിയർ ചെയ്യാനുണ്ട് ഇവിടെ. ഇപ്പം ഒരാളുടെ ഹൈറ്റിൽ തന്നെ സൈഡ് വാള് ഉണ്ട്. ഇനിയിപ്പം സർവീസ് റോഡ് ഒക്കെ റെഡിയായതിന് ശേഷം ചിലപ്പം അതിനേക്കാളും ഹൈറ്റ് കുറയാനോ കൂടാനോ സാധ്യത ഉണ്ടാവും. ഏതായാലും വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സർവീസ് റോഡിനെ പറ്റിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ മെറ്റലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാറിങ്ങിൻ്റെ പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ സിറ്റിസൺ നഗർ ഭാഗത്താണ് ഉള്ളത്. ഇവിടുത്തെ വർക്കാണ് നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്താണ് ഇപ്പോൾ മെയിനായിട്ട് വർക്ക് നടക്കുന്നുള്ളത്. സൈഡ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതായിരിക്കും ഇനി ഭാവിയിൽ സർവീസ് റോഡായി വരുന്നത്. എൻ്റെ വലതുഭാഗത്തായിട്ട് സൈഡ് വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ചിട്ട്. എൻ്റെ ഇടതുഭാഗത്തായിട്ട് ഇവിടെ സൈഡ് വാളിൻ്റെ വർക്ക് തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിന് ഈ ഭാഗത്തൊക്കെ ഇനി ഫൗണ്ടേഷൻ എടുക്കാൻ ബാക്കിയുണ്ട് സൈഡ് വാളിന് വേണ്ടിയിട്ട്. അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് നമുക്ക് വർക്കിനെ പറ്റി നോക്കാം എവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടെന്ന്. ഇവിടെയൊക്കെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും ലാൻഡ് ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി വർക്കുകൾ തുടങ്ങേണ്ട താമസമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു നോർമലി കയറ്റമാണ്, എങ്കിലും ഇവിടെ കൂടുതൽ കയറ്റം ആക്കി വെച്ചിട്ടുണ്ട്. എന്തെന്ന് കാരണം എന്തെന്നറിയുന്നില്ല. സാധാരണയായി ഒരു കയറ്റം ഇറക്കമുണ്ടാകുമ്പോൾ ആ കയറ്റം കുറക്കാനാണ് കമ്പനി നോക്കുന്നത്. മറ്റേ കാസർഗോഡ് നിന്ന് കുമ്പള ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടെയും അതേപോലെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഇറക്കം കയറ്റം എല്ലാം കുറച്ചിട്ടാണ് അവിടെ വർക്ക് നടക്കുന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്താണെന്നറിയില്ല ഇങ്ങനെ. ഇവിടെ എൻ്റെ ഇടതുഭാഗത്തായിട്ട് സൈഡ് വാളിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ വലതുഭാഗത്തായിട്ട് മണ്ണ് ഇട്ട് ലാൻഡ് ലെവൽ ചെയ്ത് ഇവിടെ ലേശം ഹൈറ്റ് കൂട്ടിയിരിക്കുകയാണ്. ഇനിയും ഹൈറ്റ് ഇവിടെ കൂടാനാണ് സാധ്യത. സന്തോഷ് നഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഇറക്കമാണ്. ഈ ഇറക്കം
വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഭാവിയിൽ. ഇവിടെ സൈഡ് വാളിൻ്റെ പണി നടക്കുകയാണ് എൻ്റെ ഇടതുഭാഗത്തായിട്ട്. അതിനുള്ള ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതേ വലതുഭാഗത്തും വർക്കുകൾ നല്ലപോലെ നടക്കുന്നുണ്ട്. അവിടെ ലാൻഡ് ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തും വർക്കുകൾ നല്ലപോലെ പുരോഗമിക്കുകയാണ്. ഇവിടെ ലാൻഡ് ലെവൽ ചെയ്യുന്നതും പിന്നെ ഫൗണ്ടേഷൻ സൈഡ് വാളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കുഴി എടുക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ. എൻ്റെ വലതു ഭാഗത്തായിട്ട് ലാൻഡ് ലെവൽ ചെയ്ത് നിരപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാണളം ജംഗ്ഷനിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ എൻ്റെ വലതുഭാഗത്തായിട്ട് വർക്കുകൾ പുരോഗമിക്കുകയാണ്. എൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു പുതിയ ഒരു പെട്രോൾ പമ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നായമാറമൂല എത്താറായിട്ടുണ്ട്. ഇവിടം വരെയാണ് വർക്കുകൾ പുരോഗമിക്കുന്നുള്ളത്. അതിനുശേഷം വർക്കുകൾ നടന്നതായി ഒന്നും കാണാനില്ല. എല്ലാ ഇവിടുന്ന് കാസർഗോഡ് വരെ ഏകദേശം സ്ഥലങ്ങളൊക്കെ നിരപ്പാക്കി എല്ലാം ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുഭാഗങ്ങളിലായി ചില കെട്ടിടങ്ങൾ പൊളിക്കാൻ ഇപ്പോഴും ബാക്കിയുണ്ട്. നഷ്ടപരിഹാര തുക കിട്ടാത്ത കെട്ടിടങ്ങൾ ഇപ്പോഴും പൊളിക്കാൻ ബാക്കി തന്നെയുണ്ട്. ഈ ഭാഗത്തൊന്നും വർക്കുകൾ തുടങ്ങിയിട്ടില്ല ഇതുവരെ. സ്ഥലങ്ങൾ നിരപ്പാക്കി വെച്ചതല്ലാതെ വേറെ വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല.
ഗവൺമെൻറ് കോളേജ് പരിസരത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഇടതുഭാഗത്തെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ലാൻഡ് ലെവൽ ചെയ്യേണ്ട വർക്കും മരങ്ങൾ ചില മരങ്ങൾ വെട്ടാൻ ബാക്കിയുണ്ട് അവിടെ. ആ വർക്കാണ് ഇപ്പോൾ അവിടെ പെൻഡിംഗ് ആയിട്ടുള്ളത്. അണങ്കൂറിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അണങ്കൂർ കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് യാതൊരുവിധ വർക്കിൻ്റെ അപ്ഡേറ്റും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ കുറച്ച് ലോഡ് മണ്ണ് ഇറക്കിയതായി നമുക്ക് കാണാം. എരിയാളിലെ ടാറിങ്ങിന് വേണ്ടി ആസ്ഫാൾട്ട് പേവർ മെഷീൻ ട്രെയിലറിലായി കയറ്റി കൊണ്ടുപോകാൻ നോക്കുകയാണ് ഇവിടെ നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം.
സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അബൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.